ഒക്ടോബർ 4-ന്റെ പ്രഭാത വാർത്തകൾ ഇപ്പോൾ എല്ലാവരുടെയും ഒരു സംശയവും ആവശ്യവും നാട്ടിൽ കഴിയുന്ന വിസ എക്സ്പയറി ആയി പോയ ആളുകൾക്ക് എപ്പോൾ യുഎഇയിൽ തിരിച്ചു വരാൻ പറ്റും നേരത്തെ വരാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കുറച്ച് മാസങ്ങളായി അതേക്കുറിച്ചൊന്നും പറഞ്ഞു കേൾക്കുന്നില്ല അവസാനം ജൂലൈ 3-ാം വാരം ഇത് സംബന്ധിച്ച് ചില അറിയിപ്പുകൾ ഔദ്യോഗിക കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചതാണ് അതായത് റെഗുലർ ഫ്ളൈറ്റുകൾ എപ്പോഴാണോ പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് ഇപ്പോഴത്തെ വന്ദേ ഭാരത് മിഷനോ അല്ലെങ്കിൽ എയർ ബബിൾ എഗ്രിമെന്റ് പ്രകാരമുള്ളതോ ചാർട്ടേഡ് ഫ്ളൈറ്റുകളോ അല്ല റെഗുലർ ഷെഡ്യൂൾഡ് ഫ്ളൈറ്റുകളെന്ന് പറയുന്നത് അത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് അങ്ങനെയുള്ളവർക്ക് തിരികെ യുഎഇയിലേക്ക് വരാമെന്നും വന്നിറങ്ങിയിട്ട് നിശ്ചിത ദിവസങ്ങൾക്കകം വിസ പുതുക്കിയാൽ മതിയെന്നും ഉള്ള സൂചനയാണല്ലോ അവസാനം കൊടുത്തിരുന്നത് അവരുടെ കാര്യത്തിൽ പുതിയ വല്ല തീരുമാനവും ഉണ്ടായോ എന്നാണ് ഒരുപാട് പേർ ചോദിക്കുന്നത് ഇതുവരെ അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം അറിയണം എന്നാൽ എക്സ്പയറിയായ വിസ ഉപയോഗിച്ചുകൊണ്ടും ചില ആളുകൾ പല ടിക്കും അപ്രൂവലും ഒക്കെ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ഒറ്റപ്പെട്ട ചരിത്രങ്ങളെങ്കിലും നമ്മുടെ മുന്നിലുണ്ട് അനുഭവങ്ങളുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുകയും വേണം ഷാർജ എയർപോർട്ടിൽ ആളുകൾക്ക് നാട്ടിൽ നിന്ന് എയർ അറേബ്യ വഴി വന്നിറങ്ങാൻ വേണ്ടി ICA അപ്രൂവലോ GDRFA അപ്രൂവലോ ഒന്നും വേണ്ട എന്നുള്ളത് ആയിരക്കണക്കിന് ആളുകൾ പ്രയോജനപ്പെടുത്തുകയാണ് വളരെ സജീവമായിട്ട് എന്ന കാര്യവും തിരിച്ചറിയണം അബുദാബി ഗ്രാൻഡ് മോസ്കും ഫുജൈറ ഗ്രാൻഡ് മോസ്കും ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അവസാന നിമിഷം ചികിത്സയ്ക്കായി ഹെലികോപ്റ്ററിൽ തള്ളിക്കയറ്റിയ വലിയൊരു അധ്വാനത്തെക്കുറിച്ച് കൂടെ നിൽക്കുന്ന ഉപദേശകർ പറയുകയാണ് എന്തെല്ലാം പറഞ്ഞിട്ടും ചികിത്സയ്ക്ക് പോകാൻ തയ്യാറല്ല ഇങ്ങനെ തന്നെ പോയാൽ മതി സ്വയം നോക്കിക്കൊള്ളാം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് വൈറ്റ് ഹൌസിൽ കഴിയാൻ നോക്കിയത് എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് പിന്നീട് ബലം പ്രയോഗിച്ചെന്ന രൂപത്തിൽ മാനസികമായി സമ്മർദ്ദപ്പെടുത്തിയിട്ടാണ് ട്രംപിനെ ചികിത്സിപ്പിക്കാൻ വേണ്ടി മിലിറ്ററി ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചതും അദ്ദേഹം സമ്മതിച്ചതും അവസാന നിമിഷം വരെ മാറി നിൽക്കാൻ വേണ്ടി ഇടപെട്ടു ഇപ്പോൾ പറയുന്നത് ആശങ്ക ഒഴിയുന്ന ഘട്ടം എത്തിയിട്ടില്ല എന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത് എന്നാൽ ജാഗ്രതയോടുകൂടിയുള്ള ശുഭപ്രതീക്ഷ പുലർത്തുകയും ചെയ്യാം ഈ വാചകമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ താൻ ഉടൻ തന്നെ തിരിച്ചു വരുമെന്നും എല്ലാവർക്കും ചികിത്സിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഉള്ള പ്രത്യേക ട്വിറ്റർ വീഡിയോ ട്രംപ് പുറത്തുവിടുകയും ചെയ്തു എന്തായാലും വരുന്ന 48 മണിക്കൂർ വളരെ നിർണായകം എന്ന അർത്ഥത്തിലാണ് ഡോക്ടറും കൂട്ടരും പറയുന്നത് വാൾട്ടർ റീഡ് നാഷണൽ മിലിറ്ററി മെഡിക്കൽ സെന്റർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു ട്രീറ്റ്മെന്റ് സെന്ററായി പരിഗണിക്കപ്പെടുന്നതാണ് ദുബായിൽ ചികിത്സയ്ക്ക് പണം വാങ്ങുക സമയമെടുക്കുക എത്ര നാൾ ആശുപത്രി കിടത്തണമെന്ന് തീരുമാനിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രോട്ടോകോൾ പുതിയതായിട്ട് വരാൻ പോവുകയാണ് കുറഞ്ഞ ചിലവിൽ ചികിത്സ കുറഞ്ഞ കാലം കിടത്തി ചികിത്സ പുതിയ ബില്ലിംഗ് സമ്പ്രദായം ഇൻഷുറൻസുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് എന്നുള്ളതൊക്കെ വരാവുന്ന വിധത്തിൽ DRG ഡയഗ്നോസ്റ്റിക് റിലേറ്റഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പുതിയ ഒരു പ്രോട്ടോകോൾ സംവിധാനത്തിലേക്ക് എത്തുകയാണ് എന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് ഒരാൾ ഒരു അസുഖമായിട്ട് വന്നാൽ അയാൾക്ക് 1000 ടെസ്റ്റ് കൊടുത്ത് 1000 ബില്ലിംഗ് നടത്തുന്ന സമ്പ്രദായത്തിന് പകരം മൊത്തത്തിൽ ചികിത്സിക്കാനുള്ള ഏർപ്പാടിലേക്ക് കൊട്ടേഷൻ എടുക്കുന്നത് പോലെ ഒരു സമ്പ്രദായത്തിൽ എത്തിച്ചേരുമെന്ന് ചുരുക്കം ദുബായിയുടെ റിട്ടയർമെന്റ് വിസ സമ്പ്രദായം ലോകം മുഴുവനും ശ്രദ്ധയായി മാറുകയാണ് ഞങ്ങളോടും പല ആളുകളും ചോദിക്കുന്നു എങ്ങനെയാണ് ഈ വിസ കിട്ടുക 55 വയസ്സ് കഴിയണം എല്ലാ പ്രവാസികൾക്കും ഇത് ബാധകമാണ് ആർക്ക് വേണമെങ്കിലും കിട്ടും 5 വർഷത്തെ വിസയാണ് കിട്ടുന്നത് ചെറിയ ചാർജാണ് വിസയ്ക്ക് മാസം 20,000 ദിർഹം ദുബായിൽ കഴിയുമ്പോൾ വരുമാനം ഉണ്ടാകും എന്ന് കാണിക്കാവുന്ന എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കാണിച്ചിരിക്കണം അല്ലെങ്കിൽ 1 മില്യൺ ദിർഹം ദുബായിലെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കണം തൽക്കാലം അതല്ലെങ്കിൽ 2 മില്യൺ ദിർഹത്തിന് വില വരുന്ന ഒരു പ്രോപ്പർട്ടി സ്വന്തം പേരിൽ ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ദുബായ് റിട്ടയർമെന്റ് വിസ കിട്ടും എന്നുള്ളതാണ് പ്രത്യേകതയെന്ന് അറിഞ്ഞിരിക്കുക ഒരു ബോട്ടിനകത്ത് ദുബായിൽ 25 പേരുടെ സ്വകാര്യ പാർട്ടി നടത്തിയ ദുബായിലെ ഒരു പൈലറ്റ് പിടിയിലായി 10,000 ദിർഹം അദ്ദേഹം പിഴ കൊടുക്കേണ്ടി വരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കണ്ടാണ് ഈ പാർട്ടി നടത്തിയതെന്ന് പിന്നീട് വന്ന വീഡിയോ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അന്തരിച്ച കുവൈറ്റ് അമീറിനോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ദുഃഖാചരണം പതാക പകുതി താഴ്ത്തി കെട്ടുന്നു ഒരു ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ
ഒരു കോവിഡ് രോഗി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം എന്ന് പറഞ്ഞു കൊടുത്തത് അജ്ഞാതന്റെ മൃതദേഹമാണെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. ഏതായാലും വെണ്ണിയൂർ സ്വദേശി ദേവരാജന്റെ മൃതദേഹം കൊണ്ടുപോയി കുടുംബക്കാർ സംസ്കരിച്ചു. പിന്നീടാണ് വിവാദം ഉണ്ടായിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 7 മാസത്തിനിപ്പുറം ഉംറ തീർത്ഥാടനം ആരംഭിച്ചു. കുറച്ചുപേര് മാത്രമേ ഇന്ന് രാവിലെ ഉംറ തീർത്ഥാടനത്തിന് അനുവദിച്ചിട്ടുള്ളൂ. മൊത്തം 3 ലക്ഷം ആളുകളാണ് ആദ്യത്തെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിനുവേണ്ടി അപേക്ഷ കൊടുത്തിരുന്നത്. എന്നാൽ 6 ലക്ഷത്തിലധികം പേർക്ക് പെർമിറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഷാർജയിലെ നഴ്സറികൾ തുറക്കുകയാണ്. ഈ കൊച്ചുകുട്ടികളുടെ പഠന സൗകര്യം ഇങ്ങനെ വന്നില്ലെങ്കിൽ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവർ വളരെ ബുദ്ധിമുട്ടിലാണെന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പെട്ടെന്ന് ഇങ്ങനെ നഴ്സറി തുറന്നിരിക്കുന്നത്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ തുറക്കാൻ അനുവാദം കൊടുക്കുകയുള്ളൂവെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. യുഎയുടെ ചൊവ്വ ദൌത്യം പുതിയ ചില മേഖലകളിലേക്ക് പ്രവേശിക്കുന്നു എന്ന അർത്ഥത്തിൽ 2021 ഫെബ്രുവരി 1 ദൌത്യം സമ്പൂർണമാകട്ടെ. അപ്പോൾ അറിയാം ജലസ്പർശം ചൊവ്വയിലുണ്ടോ, ആളുകളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ, അങ്ങനെ ഒരു ടൂറിസം വികസനത്തിന്റെ സാധ്യത എപ്പോഴെങ്കിലും ഭൂമിയിൽ നിന്ന് ആളുകൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കാൻ ആഗോള ശാസ്ത്രലോകത്തെ പ്രേരിപ്പിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഈ ദൌത്യം എല്ലാം പഠിച്ച ശേഷം കാര്യങ്ങൾ ചെയ്യും. അമേരിക്ക ഇപ്പോൾ പറയുന്നു 2024 ചന്ദ്രന്റെ ദക്ഷിണ മേഖലയിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ദൌത്യം തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് തന്നെ ആളില്ലാ ദൌത്യവും പോകുന്നുണ്ട്, ഇന്ത്യയൊക്കെ ചെയ്തതുപോലെ. ഏതായാലും വളരെ ഗൗരവത്തിൽ ഈ വിഷയം എടുത്തിട്ടുണ്ട് എന്നാണ്. രാഹുലും പ്രിയങ്കയും ഹത്രാസിൽ എത്തിയതിനെ കുറിച്ചാണ് ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളും, ഇന്നലെ മലയാള മാധ്യമങ്ങൾ, പത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അവധി പ്രമാണിച്ച് 3 പത്രം ഉണ്ടായിരുന്നില്ല. ഇന്ന് 4 അതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് എല്ലാ പത്രങ്ങളും നൽകുകയാണ്. യോഗി മുട്ടുമടക്കി എന്നാണ് മാധ്യമം എഴുതിയിരിക്കുന്നത്. രാഹുൽ പ്രിയങ്ക ഹാത്രസിൽ എത്തി എന്നുള്ള റിപ്പോർട്ട് മാധ്യമം പറയുന്നു. അതുപോലെ മാതൃഭൂമി ഒടുവിൽ രാഹുലും പ്രിയങ്കയും ഹാത്രസിൽ, ഏതാണ്ട് തലക്കെട്ടുകളെല്ലാം ഒന്നു തന്നെയാണ്. മാതൃഭൂമി അങ്ങനെ കാണിച്ചിരിക്കുന്നു. കൂട്ടുപലിശയില്ലാത്ത മൊറട്ടോറിയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സിറാജ് പത്രത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് രാഹുലും പ്രിയങ്കയും പെൺകുട്ടിയുടെ വീട്ടിൽ എത്തിയിട്ട് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ്. ഒപ്പം ട്രംപിന്റെ വാർത്തകൾക്കും എല്ലാ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. യുഎയിൽ ഇറങ്ങിയ മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളും അറബി പത്രങ്ങളും ഒക്കെയും ഇന്ത്യയുടെ കാര്യങ്ങൾ പോലും വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇപ്പോൾ 10 മില്യൺ കോവിഡ് ടെസ്റ്റുകൾ കഴിഞ്ഞിരിക്കുന്ന രാജ്യം എന്ന രൂപത്തിൽ യുഎഇ നിൽക്കുന്നതിനെ കുറിച്ച് ഗൾഫ് ന്യൂസ് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുക്കുകയാണ്. ഏതായാലും വാർത്തകൾക്കിടയിൽ നമ്മൾ സൂക്ഷിക്കാനുള്ള കാര്യം അതീവ ജാഗ്രതയോടെ പാലിച്ചേ പറ്റൂ എന്ന കാര്യം ഒരിക്കൽ കൂടി ദുബായ് വാർത്ത ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.